beautifully written, beautifully scripted, beautifully directed. But ഒരു തലതട്ടപ്പിനും ഒരു കുട്ടിയും ഉള്ള റിലേഷൻഷിപ്പ്. ഞാൻ അനുഭവിച്ചത് വീട്ടിൽ പോയി കുറച്ച് ദിവസം താമസിച്ചു, ലൈഫ് സ്റ്റൈലും ഭാഷയും വഞ്ചിയൊക്കെ തുടങ്ങാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടപ്പൻ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ഇമോഷണൽ ഡെപ്ത് ഭയങ്കര കൂടുതലാണ്. അത് എല്ലാവരും മനസ്സിലാവും സിനിമ എന്തെങ്കിലും തട്ടും, കാരണം അത്രയും ബ്യൂട്ടിഫുള്ളി റിട്ടൺ. അത് ഫ്രാൻസിസ് നെറോണ സാറിൻ്റെ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് ആസ്പദമാക്കിയൊരു മൂവിയാണ്. അപ്പം അത്രയും ബ്യൂട്ടിഫുള്ളി റിട്ടൺ, ബ്യൂട്ടിഫുള്ളി സ്ക്രിപ്റ്റഡ്, ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ്, പിന്നെ ക്യാമറ വർക്ക് ആണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഇമോഷൻസും ഓരോ ആ ലൊക്കേഷൻ്റെ ഭംഗിയും എല്ലാം. അപ്പോൾ തൊട്ടപ്പൻ എന്ന മൂവിയിൽ എല്ലാം ഉണ്ട്. പാട്ടിൽ കാണുന്ന പോലെ ദേർ ഇസ് റൊമാൻസ് ഇൻ ഇറ്റ്, ദേർ ഇസ് ദിസ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒരു കുട്ടി ആൻഡ് ആ കുട്ടിയുടെ തൊട്ടപ്പൻ. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വളരെ അടുത്ത കാലത്ത് സിനിമയിലൊന്നും വന്നിട്ടില്ല. അച്ഛനും മോളും റിലേഷൻഷിപ്പ്, അമ്മയും കുട്ടിയും, അങ്ങനെ കുറേ റിലേഷൻഷിപ്പ്സ് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ഒരു തലതട്ടപ്പിനും ഒരു കുട്ടിയും ഉള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അത്രയും ഒരു ഡീപ്പ് റിലേഷൻഷിപ്പുമാണ്. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഡിഫറെൻ്റ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. ബിഫോർ ദ ഷൂട്ടിംഗ് ഒരു ഒന്ന് രണ്ട് മാസം കൊച്ചിയിൽ തന്നെയായിരുന്നു, ഫോർട്ട് കൊച്ചിയിലായിരുന്നു. ആ ഒരു സ്ലാങ് ഒന്നും പഠിച്ചെടുക്കാൻ ഈ സ്ലാങ്ങിൻ്റെ ഇതിൽ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു ചേച്ചിയുണ്ട്, അനിത ചേച്ചി. ചേച്ചി 24/7, അതായത് ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം തൊട്ട് അവസാനിച്ച വരെ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് എന്ന ആ ഡയലോഗ്സൊക്കെ പക്ക കൊച്ചി സ്ലാങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു, കാരണം സോ ദാറ്റ് അതെനിക്കൊന്ന് മനസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ആ ഒരു ടോൺ കിട്ടുക. പിന്നെ പാട്ടിൽ തന്നെ കാണാം എൻ്റെ കഥാപാത്രം സാറ വഞ്ചിയൊക്കെ തുഴയുന്നുണ്ട്. സോ ഇതിനു മുന്നേ ഞാൻ വഞ്ചി തുഴഞ്ഞിട്ടില്ല, ആൻഡ് അവിടെ വഞ്ചിയും ഇല്ലല്ലോ, അപ്പോൾ വഞ്ചി തുഴഞ്ഞിട്ടില്ല. അപ്പോൾ അത് എനിക്ക് പഠിപ്പിച്ചത് അനിത ചേച്ചിയാണ്. ഞാൻ അനിത ചേച്ചിയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം താമസിച്ചു, ലൈഫ് സ്റ്റൈലും ഭാഷയും വഞ്ചിയൊക്കെ തുഴയാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റാണ്, അമ്മ ഒരു നോൺ മലയാളിയാണ്, അമ്മ വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്, അമ്മ മോഹിനിയാട്ടം ഡാൻസറാണ്. സോ അമ്മ ആർട്ടിന് വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് വന്ന് സെറ്റിൽ ചെയ്തത്. സോ അച്ഛൻ കണ്ണൂരിൽ നിന്നാണ്. സോ മൈ മദർ ടങ് ഇസ് ബംഗാളി ആൻഡ് മൈ ഫാദർ ടങ് ഇസ് മലയാളം. മേ ബി ബിക്കോസ് അമ്മ വാസ് എൻ ആർട്ടിസ്റ്റ്, എനിക്കൊരു ചെറുപ്പം തൊട്ടേ എനിക്കും ഒരു ആർട്ടിസ്റ്റ് ആവണം, ഐ വോണ്ട് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദി ആർട്ട് ഫീൽഡ് എന്നും എൻ്റെ മനസ്സിലകത്ത് വന്നത് ചിലപ്പോൾ ബിക്കോസ് മൈ മോം വാസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ചെറുപ്പം തൊട്ടേ ഐ സീ ഹെർ ക്രിയേറ്റിംഗ് ഹെർ കോമ്പോസിഷൻസ്, പ്രൊഡ്യൂസിങ് ദെം, റിഹേഴ്സിങ് ദെം, ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ കുറേ വീട്ടിൽ വരുന്നത്. അപ്പോൾ മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ഓൾസോ വോണ്ടഡ് ടു ബിക്കം എൻ ആർട്ടിസ്റ്റ് സം പോയിന്റ്. തൊട്ടപ്പൻ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എടുത്തൊരു കഥയാണ്. അപ്പോൾ ഐ കനോട്ട് ഡിനൈ ഇറ്റ്സ് നോട്ട് റിയൽ, ബട്ട് ഇറ്റ് ഇസ് വെരി റിയൽ. കാരണം അതിൻ്റെ പോസ്റ്റേഴ്സും അതിൻ്റെ ടീസറും അതിൻ്റെ സോങ്ങും കണ്ട മനസ്സിൽ അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സ് നമ്മളിൽ ഒരാൾ പോലെ അത്രയും റിയലാണ്. ബി ഇറ്റ് ദ കോസ്റ്റ്യൂംസ്, അവർ സംസാരിക്കുന്ന രീതി, അവർ ഇറ്റ് ഇസ് വെരി റിയൽ. അപ്പോൾ ആൻഡ് ഷാനവാസ് സാറിൻ്റെ ഒരു ഇത് പറയുമ്പോൾ ഷാനവാസ് സാർ റിയാലിറ്റീനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സിനിമയാക്കും. അപ്പോൾ തൊട്ടപ്പൻ ഇസ് വെരി റിയൽ. ഇപ്പോൾ മൂവി റിലേറ്റഡ് ആയിട്ട് പറയാ വെച്ചാൽ ഇത് കാരണം ഐ കെൻ വാച്ച്, എനിക്ക് മലയാളം ആൻഡ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മൂവീസ് അല്ലാണ്ട് ബംഗാളിയിൽ കുറേ ക്ലാസിക് മൂവീസ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ഓസ്കർ തന്നെ കിട്ടിയത് സത്യജിത് റായ്ക്കാണ്. അപ്പോൾ അവരുടെ മൂവീസും എനിക്ക് മനസ്സിലാക്കി കാണാൻ പറ്റും. നമ്മൾ സബ് ടൈറ്റിൽസ് വായിക്കുന്ന ആളും കൂടുതൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാവുക വെൻ യു വാച്ച് ദ മൂവി ആൻഡ് അണ്ടർസ്റ്റാൻഡ്. സോ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് എനിക്ക് ആ ഒരു ആസ്പെക്റ്റിൽ കുറേയും കൂടി കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഹാസ് ഹെൽപ്ഡ് മീ എ ലോട്ട്.